എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആവോല് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ 1 കിലോ ആവോലിയാണ് വാങ്ങിയത്. 1 കിലോ എന്ന് പറയുമ്പോൾ 3 എണ്ണം തൂങ്ങും 1 കിലോ ആവോലി എന്ന് പറയുന്നത്, വലിയ സൈസ് ആയിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിലും. നമുക്ക് മോണിറ്റേഷൻ ആയിരിക്കുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് മോണിറ്റേഷൻ കിട്ടിയത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം നൽകുക. അപ്പോൾ നമുക്കിന്ന് ആവോലി ഫ്രൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള മസാലക്കൂട്ടുകളാണ്, നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ അയക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മാർക്കറ്റിൽ നിന്ന് എല്ലാവരും നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഉപ്പിട്ട് ഒന്ന് അതിൻ്റെ ഉളുപ്പെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വരഞ്ഞ് മസാല എല്ലാം തേച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പിടി വേണോ അമിത? അങ്ങനെ കുറച്ചുകൂടെ ഉപ്പിട്, ആ കുറച്ചുകൂടെ അരിയുടെ ഉപ്പ് അതിലോട്ട്. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം, എങ്കിൽ അതിൻ്റെ ഉളുപ്പ് പോകത്തുള്ളൂ കേട്ടോ. അത് തിരിച്ചിടും, ഒന്ന് തിരിച്ചിടും. ഇപ്പുറത്ത് മറ്റേത് തിരിച്ചിടും, അല്ല 3 മീനും തിരിച്ചിടും. അവിടെ ശകലം ഉപ്പിട്ടു കുറച്ചിട്ടാൽ മതി, താഴെ കളയാതെ. നമുക്ക് നല്ലപോലെ ഇത് വരഞ്ഞു കൊടുക്കാം. പിന്നെ മസാല എല്ലാം നല്ലപോലെ കയറി പിടിക്കും. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റും ഉള്ള മീനാണിത്. പിന്നെ നമുക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരല്പം മഞ്ഞപ്പൊടി, 1-2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ഒരല്പം എരിവുള്ള മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, അല്പം മല്ലിപ്പൊടി, ഇനി അല്പം കുരുമുളക് നമ്മൾ പൊടിച്ചെടുത്തതാണ്, ഒരല്പം കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, ഇനി ഒരു നാരങ്ങയുടെ പകുതി അല്ലിയെടുത്തത് പിഴിഞ്ഞു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത്. ഒരുപാട് ലൂസ് ആകരുത്, അല്പം നല്ലപോലെ തേച്ച് കൊടുക്കാം.
അകത്തൊക്കെ നല്ലപോലെ കേന്ദ്രയില് നമ്മളങ്ങനെ മസാല അയച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നിട്ട് വർക്കാവില്ല. മസാല എല്ലാം ഇതിൽ പിടിക്കണം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മീൻ. നമ്മളങ്ങനെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഫൈല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളിയാണോ? അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. താങ്ക് യു.